ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഡ്രാഗൺ ഫ്രൂട്ട് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മിൽക്ക് ഷേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വലിയൊരു ഡ്രാഗൺ ഫ്രൂട്ട് എടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് ആ പൾപ്പ് മാത്രമായിട്ടാണ് വേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ തൊലി ഒന്ന് കളഞ്ഞെടുക്കാം. അപ്പോൾ ഞാനൊരു കത്തി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് മുറിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് കൈ വെച്ചിട്ട് തന്നെ ആ ഒരു തൊലി ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പൾപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വേറെ രീതിയിലും ഈ ഒരു ഫ്രൂട്ട് മുറുക്കാം. ഇതിൻ്റെ നടുഭാഗത്തായിട്ട് മുറിച്ചിട്ട് ഒരു സ്പൂണ് വെച്ചോ കത്തി വെച്ചോ നമുക്ക് ആ പൾപ്പ് മാത്രമായിട്ട് ചുരണ്ടി എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളെ ഫ്രൂട്ടിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മുറിച്ചൊന്ന് എടുക്കാം. മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണമല്ലോ. അപ്പോൾ ഞാനതൊന്ന് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ മുറിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൾപ്പായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അരിഞ്ഞ് കിട്ടും. പിന്നെ ഈ ഒരു ഫ്രൂട്ടിനെ എനിക്ക് ഇതുപോലായിട്ട് കഴിക്കാൻ വലിയ ഇഷ്ടമല്ല കേട്ടോ. ഇതിൻ്റെ ആ ഒരു ചുവ ഒന്നും വലിയൊരു ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഞാനൊന്ന് മിൽക്ക് ഷേക്ക് ആക്കാനോ എന്ന് വിചാരിച്ച് അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ ഇതിലേക്ക് വേണ്ടി ഞാൻ കുറച്ച് പഞ്ചസാരയും കുറച്ച് കട്ടപ്പാലും കുറച്ച് മിൽക്ക് മെയ്ഡും എടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാരയും മിൽക്ക് മെയ്ഡും അത് കട്ടപ്പാലും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പം നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ട് സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റിക്കൊടുക്കാം. പിന്നെ ഒരു കാര്യം, ഇതിലേക്ക് നമ്മൾ മിൽക്ക് മെയ്ഡും അതുപോലെ തന്നെ പാലും ഒക്കെ ഒഴിച്ചപ്പോൾ അതിന് ടേസ്റ്റ് തന്നെ വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇഷ്ടമായിട്ടുള്ളത് ഇതുപോലെ ഷേക്ക് ആക്കിയതിന് ശേഷമാണ് കേട്ടോ. തനിയെ കഴിക്കുന്നതിനെക്കാട്ടി കൂടുതൽ എനിക്കിഷ്ടമായത് ഇതുപോലെ ഷേക്ക് ആക്കിയതിന് ശേഷമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ. താങ്ക് യു.